നമസ്കാരം. പാകിസ്ഥാന്റെ വിഷയം തന്നെ ഒന്നുകൂടി നോക്കാം. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ്, ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന കാര്യത്തിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും സംശയമൊന്നുമില്ല. ചൈനയ്ക്കും നേപ്പാളിനും അങ്ങനെ ചില ആൾക്കാർക്ക് ഒഴിച്ച് ഈ രീതിയിൽ ഭീകര പ്രവർത്തനത്തെ ഒരു ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന വളരെ മോശമായ പങ്കിനെക്കുറിച്ചൊക്കെ തന്നെ ദീർഘകാലമായി ലോകരാജ്യങ്ങൾക്കിടയിലും അതുപോലെ ഐക്യരാഷ്ട്രസഭയിലുമൊക്കെ വലിയ ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള നടപടിയും കാര്യങ്ങളുമൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. എത്രയും വേഗം ഭീകരപ്രവർത്തനവും ഭീകരപ്രവർത്തനത്തിന് വഴിമരുന്നിരുന്ന നടപടികളും പാകിസ്ഥാൻ അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ശക്തമായ ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു ഭീഷണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭീഷണിയാണ് ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഈ ഭീഷണി കൊണ്ടും പാകിസ്ഥാൻ കേട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് കടക്കും എന്നുള്ളത് വാസ്തവം. ഈ അടുത്ത കാലത്താണ് ISI ചാരസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭീകരവാദിയെ, ഹിസ്ബുൾ മുജാഹിദിൻ്റെ കമാൻഡറെ, അവിടുത്തെ പാകിസ്ഥാനിലെ ഒരു പ്രമുഖനായ വ്യക്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ വളരെ സുഗമമാക്കി കൊടുത്തു പാകിസ്ഥാൻ. അന്നേരം തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, ഭീകരതയും ഭീകരവാദവും ആയുധങ്ങളുമൊക്കെ ലോകത്ത് വ്യാപിപ്പിച്ച്, ലോകത്ത് സമാധാനമില്ലായ്മ കെട്ടിപ്പടുക്കുന്നതിൽ എത്ര വലിയ പങ്കാണ് പാകിസ്ഥാൻ വഹിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ച് കുട്ടികൾ, പാകിസ്ഥാനിലെ കുറച്ച് കുട്ടികൾ അവരുടെ ഏതോ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദിവസത്തിൽ എന്തോ ഒരു പ്രതിജ്ഞ എടുക്കുന്നതാണ്. അതിലൊരു കുട്ടി പ്രതിജ്ഞ എടുക്കുന്നത് കണ്ടു, I'll become an army man and to destroy India and I'll destroy India എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി പ്രതിജ്ഞ എടുത്തപ്പോൾ കരഘോഷം മുഴക്കുന്നത് കണ്ടു മറ്റു കുട്ടികളും അധ്യാപകരുമൊക്കെ. അപ്പോൾ ഇന്ത്യക്കെതിരെ, അടിസ്ഥാനമായി ഇന്ത്യക്കെതിരെ, ലോകത്തിനെതിരെ, മനുഷ്യർക്കെതിരെ മതം ചേർത്ത് വെച്ചുകൊണ്ട് ഭീകരത കയറ്റിയേക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യയും അമേരിക്കയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് ആ രാജ്യം ഉറപ്പാക്കണമെന്നും ഇതിനായി സത്വര നടപടി പാകിസ്ഥാൻ ഉടനടി സ്വീകരിക്കണമെന്നുമായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവന. മുംബൈ, പഠാൻകോട്ട്, വ്യോമതാവളം എന്നിവിടങ്ങളിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പാകിസ്ഥാൻ തയ്യാറാകണം എന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ഈ മാസം 9-10 തീയതികളിൽ നടന്ന, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന, ഇന്ത്യ US കൗണ്ടർ ടെററിസം ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 17-ാമത് യോഗത്തിന് ശേഷമാണ് ഇന്ത്യയും അമേരിക്കയും ഈ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഈ ഒരു താക്കീത് പാകിസ്ഥാന് നൽകിയത്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെ ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കുള്ള പിന്തുണ അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കി. ഭീകര സംഘങ്ങൾക്കുള്ള ധനസഹായം ലഭിക്കുന്നത് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഭീകരപ്രവർത്തനം അവസാനിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ യോഗത്തിൽ ചർച്ചയായി. ഇത്തരം ആഗോളതലത്തിലുള്ള യോഗങ്ങളാണ് ഇത്തരം നടപടികൾക്കെതിരെ വേണ്ടത്, ഈ ആഗോള ഭീകര പ്രവർത്തനത്തിനെതിരെ വേണ്ടത്, പാകിസ്ഥാൻ പോലുള്ള ഭീകരരാഷ്ട്രങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നടപടിയിലേക്ക് ലോകരാജ്യങ്ങൾ കടക്കണം എന്ന ഒരു പൊതു ആവശ്യമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലോകരാജ്യങ്ങളൊക്കെ അറിയിക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം എന്തിനേയും ഏതിനേയും ഇന്ത്യക്കെതിരെയും ലോകത്തിനെതിരെയും തിരിക്കുന്ന, ഭീകരത കയറ്റി അയക്കുന്ന തെമ്മാടി രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എന്ന രാജ്യം ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടതുപോലെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ കുറച്ച് രാജ്യങ്ങൾ മാത്രം ഒറ്റപ്പെടുത്തിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചൈന കുറച്ചുകൂടി വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, പാകിസ്ഥാൻ അങ്ങനെയല്ല. പല രാജ്യങ്ങളുടെയും സഹായത്തോടെ മുമ്പോട്ട് പോകുന്നതാണ്. പക്ഷേ ഈ സഹായങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അവിടുത്തെ നികുതി പണമെടുത്ത്, അല്ലെങ്കിൽ ഈ സഹായധനമെടുത്ത് ഭീകരത വളർത്തുന്നതിനും ഇന്ത്യക്കെതിരെ നടപടി, എന്തെങ്കിലും ഭീകരവാദവും അതുപോലെ തീവ്രവാദവും മതഭീകരവാദവും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിനും ഇന്ത്യക്കെതിരെ അവിടുത്തെ ജനങ്ങളെ തിരിക്കുന്നതിനുമൊക്കെയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ ഈ ചെയ്യുന്നത്, ഇമ്രാൻഖാൻ ഓർത്തുകൊള്ളുക, ഈ ചെയ്യുന്നത് നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്, അല്ലെങ്കിൽ സ്വന്തം കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് തന്നെ നാമാവശേഷമാകും. ലോകരാജ്യങ്ങളൊക്കെ ഭാരതത്തിൻ്റെ ചിന്തകൾക്കും ഭാരതത്തിൻ്റെ ആഗോളതല നടപടികൾക്കും ഒപ്പമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ എന്നുള്ള കാര്യം പാകിസ്ഥാന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള അപകടം ഇരന്നു വാങ്ങുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രയും ശക്തമായൊരു താക്കീതാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്, ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നൽകിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഭീകരപ്രവർത്തനങ്ങളും ഭീകരവാദവും ഇതുപോലെയുള്ള ഭീകരവാദികളെ വളർത്തലും മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനും ഇകഴ്ത്താനുമുള്ള പദ്ധതികൾ തയ്യാറാക്കലുമൊക്കെ ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ശക്തമായൊരു താക്കീത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭീഷണിയായിട്ട് തന്നെ കൂട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ജാഗ്രതയോടെ ഇരുന്നാൽ, മര്യാദയ്ക്കിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ പണി ഇരന്നു വാങ്ങുകയായിരിക്കും ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമണി ന്യൂസ്.